മകുത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 5:14. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവനോട് കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. മോശശേഷം ഇസ്രായേലിന്റെ നായകനായി ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുവാൻ യോശുവയെ ദൈവം നിയോഗിച്ചു. അവരുടെ മുൻപോട്ടുള്ള യാത്രയിൽ യോർദാൻ മറികടന്നതിന് ശേഷം അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന ആദ്യത്തെ പ്രശ്നം എരിഗോ പട്ടണം പിടിച്ചെടുക്കുക എന്നതായിരുന്നു. ഈ പട്ടണം രണ്ട് കുറ്റൻ മതിലിനാൽ ചുറ്റപ്പെട്ടു കിടക്കുകയാണ്. പുറത്തെ മതിലിന് 6 കനവും 20 ഉയരവും അകത്തെ മതിലിന് 12 കനവും 30 ഉയരവുമുണ്ട്. ഇതിനിടയിലൂടെ 15 വീതിയുള്ള ഒരു നടപ്പാതയുമുണ്ട്. ഇതെല്ലാം മറികടന്ന് വേണം ഇസ്രായേലിന് യോശുവയുടെ നേതൃത്വത്തിൽ എരിഗോ പട്ടണം പിടിച്ചടക്കുവാൻ. പ്രിയരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഇതുപോലെ ചില മതിലുകൾ പിടിച്ചടക്കേണ്ടതായും ചാടിക്കടക്കേണ്ടതായും വരാം. എന്നാൽ എങ്ങനെ നമുക്കതിനെ തരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് യോശുവയുടെ പുസ്തകം 6:1-21 വാക്യങ്ങൾ കാണുവാൻ കഴിയും. 6:2 പറയുന്നു, യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഗോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ യോശുവയ്ക്ക് ദൈവീക കൽപ്പന ലഭിച്ചു. ഈ ദൈവീക കൽപ്പന യോശുവയ്ക്ക് ധൈര്യവും ആശ്വാസവും പ്രത്യാശയും പകർന്നു നൽകി. പ്രിയരെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവശബ്ദം കേൾക്കുവാൻ, അത് കേട്ട് അനുസരിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ഏത് തടസ്സങ്ങളെയും മറികടക്കുവാൻ നമുക്ക് കഴിയും. അല്ലാതെ ചില തടസ്സങ്ങൾ കണ്ട് ഭയന്ന് നിരാശപ്പെട്ട യാത്ര അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ സ്വന്തം ശക്തിയെ ആശ്രയിച്ച് മറികടക്കാൻ ശ്രമിക്കരുത്, പരാജയമായിരിക്കും. ദൈവത്തിന്റെ ശക്തിയാൽ, ആത്മശക്തിയാൽ തടസ്സങ്ങളെ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ വിജയം വരുപ്പാനായിട്ട് നമുക്ക് കഴിയുമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 6:7 വാക്യങ്ങളിൽ നാം പഠിക്കുമ്പോൾ ദൈവം നിർദ്ദേശിച്ചതുപോലെ യോശുവ പിന്തുടർന്നു. യോശുവ ജനങ്ങളെ പ്രവർത്തനത്തിലേക്ക് നയിച്ചു. അവരുടെ ദൈവിക കൽപ്പനയോടുള്ള അനുസരണം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഈ കൂട്ടത്തിൽ ആർക്കും ദൈവിക കൽപ്പനയോട് നിഷേധാത്മകമായ സമീപനമില്ല, നിരാശയില്ല, അവിശ്വാസമില്ല. പകരം ആത്മവിശ്വാസത്തോടെ എരിഗോ കോട്ടയ്ക്കുറ്റും അവർ നടന്നു. 20-21 വാക്യങ്ങൾ, പ്രിയരെ, നമ്മുടെ മതിലുകൾ ഏതുമായിക്കൊള്ളട്ടെ, മതിലുകൾ നമുക്കൊരു പ്രശ്നമല്ല. നമ്മുടെ വിശ്വാസം കർത്താവിലാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവിൽ. യോശുവയും ഇസ്രായേൽ ജനവും വിശ്വാസത്തോടെ ദൈവിക കൽപ്പനകൾ കേട്ട് അനുസരിച്ചു. കോട്ടയ്ക്കുറ്റും യാത്ര ചെയ്തപ്പോൾ കോട്ട തകർന്നു വീണു. പ്രിയരെയും, നാമും ആത്മവിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് ദൈവിക ആലോചന പ്രകാരം ദൈവിക കൽപ്പനകൾ അനുസരിച്ച് യാത്ര ചെയ്താൽ നമ്മുടെ മുമ്പിലെയും അസാധ്യങ്ങൾ സാധ്യമായി തീരും. അതിനായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് വന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അവിടുത്തെ വിലയേറിയ കൃപ അനുഭവപ്പാണ്ട കോണം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മുൻപിലുള്ള കർത്താവെ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സന്നിധിയിലിരുന്ന് അങ്ങയുടേതായിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് കർത്താവെ ഓരോ ദിവസവും യാത്ര തുടരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ കർത്താവെ. അതുമാത്രമല്ല കർത്താവെ, അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ കർത്താവെ. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തുതിക്കുന്നു. അതുമാത്രവും ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവെ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെ അവരുടെ ജീവിതങ്ങളിൽ ഉണ്ട് കർത്താവെ. എന്നാൽ അവിടുന്ന് കർത്താവെ ഇതിനെയൊക്കെയും മറികടക്കുവാൻ ദൈവകൃപ കൊടുക്കുന്നതിനായി സ്തുതിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തിയാട്ട്, അനുഗ്രഹിച്ചാട്ട്, അവിടുത്തെ വിലയേറിയ കരത്തിൽ കർത്താവെ പിടിച്ചു വഴി നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ശാവിഗീന രാഗുലരായ വക്താലം പമ
അത്യത്ഭുതനാം ആശ്വാസപ്രദൻ.